പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോവാ മല്ലിക. ആ വീട് ഒരു മരണ വീടായിട്ട് മാറും. രണ്ടിന്റെയും ചിതാഭസ്മം കൊണ്ടുവന്ന് ആ വീടിന്റെ മുറ്റത്ത് ഞാൻ വയ്ക്കും. എന്നിട്ട് ആദരാഞ്ജലി അർപ്പിക്കും. അല്ല, വല്ലതും നടക്കൂ? നടക്കും, നടക്കണം, നടത്തും. അമ്മേ, എങ്കി ഞാൻ അമ്മയ്ക്ക് 10 പവന്റെ ഒരു നെക്ലസ് വാങ്ങിത്തരും. വാങ്ങുമ്പോ ഇത്തിരി പവൻ കൂട്ടി വാങ്ങുവിനെയാ? ഒരു 25 പവൻ. എന്താ സമ്മതമാണോ? കാശ് പ്രശ്നമാണ്, എങ്കിലും സാരയില്ല, വാങ്ങിത്തരാം. എന്നാ ഉറപ്പിച്ചോ, മല്ലിക തീർന്നു. കിഴക്കൂട്ട തുളുമ്പിയത് ശുഭലക്ഷണ. എന്ത് ശുഭലക്ഷണം? എനിക്കതിൽ തീരെ വിശ്വാസമൊന്നുമില്ല. പാല് പാലിന് തോന്നിയ സ്ഥലത്തോട്ട് തൂകും, അത് വെച്ച് ലക്ഷണം പറയുന്നത് വിവരക്കേടാ. പ്രതിഭ, ദൈവത്തെ ഓർത്ത് കുറ്റം പറയുന്നൊന്ന് നിർത്ത്. ഇന്നത്തെ ദിവസമെങ്കിലും ഞാൻ മനസമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ. ആയിക്കോ ആയിക്കോ. നീ വിവരദോഷം പറഞ്ഞപ്പോ അത് ഞാനൊന്ന് തിരുത്തി എന്നേ ഉള്ളൂ. അച്ഛമ്മേ, കേക്ക് മുറിക്കണ്ടേ? ഞാൻ വന്നെടുത്തേക്കാം. വാ വാ. അങ്ങനെ വീണ്ടും നമ്മൾ രണ്ടുപേരും മാത്രമായി, അല്ലേ ചിത്തു? അതെ, അതാ ഒരു കണക്കിന് നല്ലത്. അതെ, പരിപാടി എങ്ങനെയുണ്ടായിരുന്നു? ഉഗ്രൻ. ക്യാപ്റ്റൻ വന്നില്ല, അതൊഴിച്ചാ വളരെ നന്നായിരുന്നു. ഇനി അങ്ങോട്ട് നല്ലത് മാത്രം ഉണ്ടായാൽ മതിയായിരുന്നു, അല്ലേ അച്ഛമ്മേ? അതാണ് എന്റെയും പ്രാർത്ഥന. നോക്കിയിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ആകാശത്ത് കാർമേഘങ്ങളില്ല, കാറ്റില്ല, പക്ഷെ വിശ്വസിക്കാൻ പറ്റില്ല. എപ്പോഴാ പൊട്ടിയൊലിച്ച് മഴ പെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. പെയ്യാതിരിക്കട്ടെ. ഈ പുതിയ വർഷം നമുക്ക് പുതിയ സമാധാനം തരട്ടെ, സന്തോഷങ്ങൾ തരട്ടെ. അച്ഛമ്മയുടെ കൈയും പിടിച്ച് സാന്റാക്ലോസിന്റെ വേഷത്തില് വഴി മുഴുവൻ ന്യൂ ഇയർ ആശംസകൾ നേർന്ന് നടന്നൊരു ദിവസത്തെ കുറിച്ച് ഓർക്കാനുണ്ടാവുന്നത് തന്നെ വലിയൊരു സംഗതിയല്ലേ അച്ഛമ്മേ? ആർക്കുണ്ടാവും ഇങ്ങനൊരു അനുഭവം? ഏറ്റവും. പക്ഷേ ഈ സാന്റാക്ലോസിന്റെ വേഷം എവിടെ നിന്ന് സംഘടിപ്പിക്കും? അത് മേടിച്ചാ പോരെ അച്ഛമ്മേ, കാശ് കൊടുത്താ കിട്ടില്ലേ? ശരി, വാങ്ങിക്കളയാം. നീ ആ കൈ ഒന്ന് നീട്ടിക്കേ. എന്തിനാ? നീട്ട ചിത്തു, എനിക്ക് വേണ്ടേ. നമ്മൾ ഇങ്ങനെയായിരിക്കും നടക്കുക, അപ്പൊ വഴിയിൽ ഒരാളെ കാണും, ഹാപ്പി ന്യൂ ഇയർ എന്ന് ഞാൻ പറയും. അപ്പൊ അപ്പുറത്ത് വേറെ ഒരാളെ കാണും, ഹാപ്പി ന്യൂ ഇയർ ഞാൻ പറയും. ആ അങ്ങനെ എല്ലാവർക്കും നമ്മൾ ന്യൂ ഇയർ ആശംസകൾ നേരും, എന്നിട്ട് ക്ഷീണിക്കുമ്പോ തിരിച്ചു പോരും. അതെ. എന്നാ പിന്നെ റെഡി ആയിക്കോ, നമ്മൾ ഇത് ഫിക്സ് ചെയ്യുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല മഹേഷ്. ആശുപത്രിയിലുള്ളത് ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ പണ്ടത്തെ പോലെ പേഷ്യൻസ് അല്ലല്ലോ അഡ്മിറ്റ് ആവുന്നത്, കസ്റ്റമേഴ്സ് അല്ലേ. കസ്റ്റമേഴ്സിനെ അവര് ശരിക്കും പിഴിയും. എല്ലാ ആശുപത്രികളും അങ്ങനെയല്ല ചേച്ചി. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ മാത്രം ചികിത്സയും മരുന്നും തരുന്ന ധാരാളം ആശുപത്രികളുണ്ട്. അതിപ്പെടും ഇത്. എന്തായാലും റിസൾട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. റിസൾട്ട് വരുമ്പോ മനസ്സിലാവും ആര് പറയുന്നതാ ശരി എന്ന്.